പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ. സ്നേഹിതയായ ദൈവമേ, അങ്ങയുടെ ദീപവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പ്രത്യേക ബന്ധമായി പഴയ നിയമത്തിലെ പ്രമുഖനായ നേതാവും രാജാവുമായ ദാവീദുമായി അങ്ങ് നടത്തിയ ഉടമ്പടിയെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു. മിശുകായുടെ മുന്നോടിയായി ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ശിഷ്യൻ പിറക്കുമെന്ന് കാവ്യങ്ങളിൽ ചെയ്തുവല്ലോ. അങ്ങയുടെ ഈ വചനവും ഉടമ്പടിയും പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നടത്തിയ മനുഷ്യരുടെ പ്രതിനിധികളായ ആറ് പേരുമായി നടത്തിയ അല്ലെങ്കിൽ ആറ് ഉടമ്പടികളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദാമയുമായിട്ട് നടത്തിയ ഉടമ്പടി, നോഹയുമായിട്ട് നടത്തിയ ഉടമ്പടി, അബ്രാഹവുമായി നടത്തിയത്, മോശയുമായി നടത്തിയത്, ഇത്രയും ഉടമ്പടികളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇത് നമ്മൾ ഉള്ളത് രണ്ടെണ്ണം കൂടിയാണ്, ദാവീദ് രാജാവുമായിട്ട് നടത്തിയ ഉടമ്പടി, അവസാനമായിട്ട് കൃഷ്ണനാഥനുമായി നടത്തിയ ഉടമ്പടി. അപ്പോൾ ഈ ഉടമ്പടിയിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഇതിനിടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കാരണം നമ്മൾ ബൈബിൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള ഒരു രാജാവിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന ദാവീദുമായിട്ട് നടത്തുന്ന ഉടമ്പടിയെക്കുറിച്ചാണ് നമ്മൾ കാണുവാനായിട്ട് പോവുക. അപ്പോൾ ഈ ദാവീദിലേക്ക് വരുമ്പോൾ മോശ കഴിഞ്ഞ് വരുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. അതായത് ജോഷുവയുടെ നേതൃത്വത്തിൽ ജെറിക്കോ ജോർദാൻ നദി കടന്ന് ജെറിക്കോ കീഴടക്കി അവിടെ നിന്ന് ഈ 12 ഗോത്രങ്ങൾക്കുമായി ദൈവം നിശ്ചയിച്ചതായ സ്ഥലങ്ങൾ മുഴുവൻ കീഴടക്കി അവർ താമസിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് അവർക്ക് ഈ 12 ഗോത്രങ്ങളെയും കൂടി യോജിപ്പിക്കുന്ന ഒരു നേതാവ് ഇല്ല. അപ്പം അതിന് അവർക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രം ദൈവം അവർ എപ്പോഴാണ് അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്? ബൈബിളിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവവും മനുഷ്യരും തമ്മിൽ നല്ല ബന്ധത്തിലുള്ളപ്പോൾ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഈ മനുഷ്യൻ ബലഹീനനാണ്. അവൻ ഏകസത്യ ദൈവവുമായി അവൻ്റെ പൂർവ്വപിതാവായ അബ്രാഹം മുതൽ ഇങ്ങോട്ട് നടത്തിയ ഉടമ്പടികൾ മറന്നുകൊണ്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോൾ, അല്ലെ ബാല ദൈവത്തിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കും. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സംരക്ഷണം പിൻവലിക്കും. ദൈവത്തിൻ്റെ സംരക്ഷണം പിൻവലിക്കുമ്പോൾ ശത്രുക്കൾ കീഴടക്കും. അങ്ങനെ ശത്രുക്കൾ കീഴടക്കുമ്പോൾ ഇവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഉടനെ ദൈവം ആരെയെങ്കിലും ഒരു നേതാവിനെ അവർക്ക് കൊടുക്കും. ആ നേതാവിൻ്റെ പേരാണ് ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ന്യായം നടത്തി കൊടുക്കുക എന്നുള്ളതല്ല, ന്യായം നടത്തി കൊടുക്കുകയും ചെയ്യുന്ന റോളും ഉണ്ട്. അവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായാൽ ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക് നടത്തും. പക്ഷേ അതിനേക്കാൾ ഉപരി ശത്രു സൈന്യങ്ങളോട് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവർക്ക് വേണ്ടി യുദ്ധം നയിക്കുവാനുള്ള ആളാണ് ഈ ജഡ്ജിമാർ. നമ്മുടെ ഇവിടെ കാണുന്നത് നമ്മൾ മോശയുടെ കാലം കഴിഞ്ഞു. മോശ മരിച്ചു, മോശയെ വാഗ്ദത്ത ഭൂമി കാണിച്ചു. ജോർദാൻ നദിയും അല്ലെങ്കിൽ ജോർദാൻ നദിക്ക് അപ്പുറം ജെറിക്കോയും മറ്റ് സ്ഥലങ്ങളെല്ലാം കാണിച്ചു. ആ മലമുകളിൽ നിന്ന് അത് കഴിഞ്ഞ് മോശ അവിടെ മരിച്ചു. അതിനുശേഷം ദൈവം അദ്ദേഹത്തെ അടക്കി. അത് കഴിഞ്ഞ് പിന്നെ പണ്ട് 12 ചാരന്മാരെയാണ് ദൈവം വിട്ടിരുന്നത് അല്ലെങ്കിൽ മോശ വിട്ടത് ഇവരെ പറ്റി അന്വേഷിച്ചുകൊണ്ട് വരാൻ വേണ്ടി. ആ ചാരന്മാരിൽ 2 പേര് മാത്രമേ ഉള്ളൂ ഞാൻ അനുകൂലമായ മറുപടി തോന്നുള്ളൂ. അതിലൊരാളാണ് ജോഷുവ. ജോഷുവ എന്നത് ഹീബ്രു പേരാണ്. അന്ന് ഹീബ്രു ആണല്ലോ ഭാഷ. അതിൻ്റെ ഗ്രീക്ക് പേരിലുള്ള ഭാഷയിൽ വരുന്ന പേരെന്താണെന്നറിയോ? ജീസസ്. അപ്പോൾ ഗ്രീക്കിൽ പറയുമ്പോൾ ജീസസും പഴയ നിയമത്തിൽ പറയുമ്പോൾ ഹീബ്രുവിൽ പറയുമ്പോൾ ജോഷുവയും. അപ്പോൾ പുതിയ ജീസസ് ആണ് വീണ്ടും ജോർദാൻ നദിയിലെ മാമോദീസ മുക്കി നമ്മളെ പുതിയ വാഗ്ദത്ത ഭൂമിയാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അപ്പോൾ അതിന് മുമ്പ് വന്നവരെല്ലാം അതിനു വേണ്ടി വഴിയൊരുക്കി മോശ ഉൾപ്പെടെ. എന്നാൽ ഈ ജോർദാൻ നദി കടന്ന് ആ ജോർദാൻ നദി അവിടെ തന്നെയാണ് സ്നാപക യോഹന്നാനും ഈശോ മിശിഹായും ആളുകൾക്ക് ജ്ഞാനസ്ഥാനം നൽകുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ മുഹമ്മദ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് ജോർദാൻ നദിക്ക് ഇക്കരയാണ്. ഇവിടെ നിന്ന് നമ്മൾ മാമോദീസായാകുന്ന ജോർദാൻ നദി കടന്ന് നമ്മൾ ജെറിക്കോയിൽ പ്രവേശിക്കുന്നു. അവിടെ വെച്ച് ദൈവത്തോട് നമ്മൾ വിശ്വസത പുലർത്തുമ്പോൾ നമ്മൾക്ക് ദൈവം തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമിയായ സ്വർഗരാജ്യം നമുക്ക് നൽകുന്നു. അപ്പം അതുകൊണ്ട് ഈ ജോഷുവയുടെ അതേ റോളാണ് ഈശോ ചെയ്തത്. നമുക്ക് വേണ്ടി സ്വർഗരാജ്യം തുറന്നു തരുന്നു. ഈശോയുടെ നേതൃത്വമില്ലാതെ നമുക്ക് നയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ ജെറിക്കോയിൽ ചെന്ന് പ്രവേശിച്ച് കഴിഞ്ഞ് അവിടെയുള്ള കഥകളെല്ലാം നമ്മൾ വിടുക, അതൊക്കെ പിന്നെ നമ്മൾ അടുത്ത സെഷനിലാണ് വരിക. അവിടെ പ്രവേശിച്ച് കഴിയുമ്പോൾ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബൈസൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഒരു സൈക്കിൾ ഉണ്ട്. അപ്പം അത് ഒരു നിരത്തിപ്പോൾ മുട്ടിയിരിക്കുന്നത് പൊങ്ങിക്കഴിഞ്ഞ് കറങ്ങി തിരിച്ചെത്താൻ അവിടെ തന്നെ വരും. അപ്പം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ്
ഇവരുടെ ചരിത്രത്തിലുണ്ടായിരുന്നത്. സൈക്കിൾ ഓഫ് സിൻ, സോറോ, സഫറിങ്, സാൽവേഷൻ, ഇതാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ജനം പാപം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവർക്ക് അപ്പം ദൈവത്തിൻ്റെ സംരക്ഷണം പോകുന്നു, ശത്രുക്കൾ അവരെ ആക്രമിക്കുന്നു, ചിലപ്പോൾ പ്ലേഗ് ഉണ്ടാകാം, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകാം, എന്തുകൊണ്ട് സംഭവിക്കാം, അത് പാപത്തിൻ്റെ ഫലമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് സഫറിങ് ഉണ്ടായി, അവർക്ക് സഹനമുണ്ടായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവം രക്ഷകനെ അയക്കുന്നു, അവർ വീണ്ടും പാപം ചെയ്യുന്നു. ഇനി മേലിൽ പാപം ചെയ്തതിന് മുമ്പേ മരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുംസാരിച്ച് വെച്ച് പോകുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, അതേ പാപം തന്നെ വന്ന അടുത്ത കുംസാരത്തിൽ നമ്മളെല്ലാവരും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ മാത്രം കഥയല്ല, ഇസ്രായേലിൽ പണ്ട് മുതലേ ഉള്ള കഥയാണ്. പണ്ട് ഒരു അല്ലെങ്കിൽ പിന്നെ പോട്ടെ, സൈക്ലോജി ജഡ്ജസ്. അപ്പോൾ ഇസ്രായേൽ സെർവ്സ് ദ ലോർഡ്, ഇസ്രായേൽക്കാർ ദൈവത്തെ ശുശ്രൂഷ ചെയ്യുന്നു, ദൈവത്തോട് വിശ്വസത പുലർത്തുന്നു, ദൈവത്തെ പ്രതി നന്മ ചെയ്യുന്നു. അത് കഴിയുമ്പം ഇസ്രായേൽ പാപം ചെയ്യുന്നു, അല്ലെങ്കിൽ വിഗ്രഹാരാധന നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലീസ് എൻസ്ലേവ്ഡ്, അവരെ ശത്രുക്കൾ അവരെ അടിമകളാക്കി മാറ്റുന്നു. അന്നേരം ഇസ്രായേൽ ക്രൈസ് ഔട്ട് ടു ദ ലോർഡ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവമേ ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയും. അപ്പോൾ ദൈവം കാരണവാനാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്യും, അവരെ രക്ഷിക്കാനായിട്ട് ഒരു നേതാവിനെ അയക്കും, അതാണ് ജഡ്ജസ്. അതായത് ഇപ്പോഴത്തെ കോടതി കാണുന്ന ജഡ്ജിമാരല്ല, അവർ യുദ്ധക്കാരാണ്. ചിലത് നല്ല മനുഷ്യരാണ്, ചിലത് മാത്രം നല്ല മനുഷ്യരല്ലായിരിക്കും ഈ ജഡ്ജസ് തന്നെ. പക്ഷേ ദൈവം അവരെ ഉപകരണങ്ങളാക്കുകയാണ്. ആൻഡ് ഇസ്രായേൽ ഈസ് ഡെലിവേഡ്, ആൻഡ് അഗെയിൻ ഇസ്രായേൽ സെർവ്സ് ദ ലോർഡ്, ആൻഡ് ദെൻ അഗെയിൻ ഈ സൈക്കിളിൽ പോവുക. അപ്പം സോ ഗോഡ് സെൻസ് ലീഡേഴ്സ് ഓഫ് ജഡ്ജസ് ടു ഗൈഡ് ദം, അവരെ ഗൈഡ് ചെയ്യാനാണ്. പക്ഷേ ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് അവരുടെ സംരക്ഷണം, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഈ ന്യായാധിപന്മാർ. അപ്പോൾ അതുകൊണ്ട് ഈ 12 ഗോത്രങ്ങളും 12 കിടക്കുക, അവരെ കൂട്ടി സംയോജിപ്പിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. ഇത് ജഡ്ജസിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 2 11 മുതൽ 19 വരെ ഉള്ളത് വായിക്കുക. അതായത് ഓരോ ജഡ്ജി മരിച്ചു കഴിയുമ്പോൾ, ഓരോ ന്യായാധിപൻ മരിച്ചു കഴിയുമ്പോൾ വീണ്ടും മനുഷ്യരെ പാപം ചെയ്യും. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി, അവയ്ക്ക് മുമ്പിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാലദേവന്മാരെയും അസ്താർത്ഥ ദേവതകളെയും സേവിച്ചു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടെ നിന്ന് അവരെ കവച്ചകർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു. അവരോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് ശബ്ദം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ചെന്നെടുത്തൊക്കെ നാശം വശത്ത് വരത്തക്ക വിധം കർത്താവിൻ്റെ കാര്യം അവർക്ക് എതിരായിരുന്നു. അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു. എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ പോയി, അവരെ വന്ദിച്ചു. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു. അവർ അവരെ അനുകരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിനെ അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. എന്നാൽ ന്യായാധിപന്മാർ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും. തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. ഇപ്പോഴത്തെ കത്തോലിക്കൽ ആരെങ്കിലും ഇങ്ങനെ ദൈവത്തെ പകരം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട്? എന്താണ് നമുക്ക് വിഗ്രഹം എന്ന് പറയുന്നത്? പഴയ നിയമകാലത്തിൽ അവർ ഈ ബാല ദൈവങ്ങളുടെയൊക്കെ പുറകെ പോകുന്നത് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അവർക്ക് ഫണ്ണായിട്ട് തോന്നിയത് ഈ മറ്റു ദേവന്മാരുടെയൊക്കെ ആകുമ്പം ദേവസ്ത്രീകളും അല്ല അവരുടെ ലൈംഗിക അരാജകത്വങ്ങളും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ യഥാർത്ഥ സത്യ ദൈവത്തെക്കാൾ ഫണ്ണായിട്ട് അവർക്ക് കണ്ടത് അവിടെയാണ്. ഇത് തന്നെയാണ് ഇന്നിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സംഭവിക്കുക. നമ്മളെ സൃഷ്ടിച്ച്, നമ്മളെ പരിപാലിച്ച്, നമ്മളെ ഈ ഉപരോധത്തിലാക്കിയ ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ സമ്പത്തിൻ്റെ പിന്നാലെ, അല്ലെ ബിസിനസ് വന്നു കഴിഞ്ഞു പണം കിട്ടി പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രം ദൈവത്തിലേക്ക് തിരിയുകയും അല്ലാത്തപ്പോൾ ദൈവത്തെ അവഗണിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം അതാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം ഈ ന്യായാധിപന്മാർ വഴി വരുന്നുണ്ടെങ്കിലും അവരുടെ കാലം കഴിയുമ്പോൾ ജനം വീണ്ടും പാപം ചെയ്യുന്നു. ഒന്ന്, രണ്ട്, ഈ ന്യായാധിപന്മാർക്കുള്ള പ്രത്യേകത അവർ രാജാക്കന്മാരല്ല. അപ്പോൾ അതുകൊണ്ട് രാജാക്കന്മാരാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു രാജാവിൻ്റെ മകൻ അടുത്ത രാജാവാണ്.
അപ്പൊ അവൻ ചെറുപ്പം മുതലേ രാജാവായിട്ടാണ് വരിക. ഇവിടെ പിന്തുടർച്ച അവകാശമല്ല, ആ രാജാവ് ഈ ജഡ്ജിയെ എടുത്തു, ന്യായാധിപനെടുത്തു, അവൻ്റെ കാലം കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആരും ഇല്ല നേതാവ്. അപ്പോൾ ആളുകൾ അവരുടെ തോന്നിവാസി ജീവിക്കും. അത് കഴിഞ്ഞ് പിന്നെ പാപം ചെയ്ത് പിന്നെ പശ്ചാത്ത വെച്ച് ദൈവം ഒരു ന്യായാധിപനെ കൊടുക്കുന്നവരെ അങ്ങനെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരുപാട് വർഷം അവർ മുന്നോട്ട് പോവുക. അപ്പം അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഈ ജഡ്ജിമാരെ കൊണ്ട് അവർ ടയർഡായി. കാരണം ഇവരെ ഇവർ ഉണ്ടെന്ന് പറഞ്ഞാലും ടെമ്പററി ആയിട്ടേ ഉള്ളൂ, അവർക്ക് രാജാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു രാജ്യം, ഒരു 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 ഭരണ സംവിധാനം അവർക്ക് വേണം. കാരണം അവർ നോക്കുമ്പോൾ ഫിലിസ്തീൻസുകാർക്കോ അല്ലെങ്കിൽ മോവാബുകാർ അങ്ങനെയുള്ള ശത്രു സൈന്യങ്ങളായും ശത്രു രാജ്യക്കാരായും ഒക്കെ ഉള്ളവർക്കെല്ലാം രാജാക്കന്മാരുള്ളത് കൊണ്ട് അവർക്കൊരു സ്റ്റേബിൾ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈ അവർ സ്ട്രോങ് ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും, ഇവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാം. അപ്പോൾ നമ്മൾ സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന കാരണം എന്നാ, ഒരു മിലിറ്ററി ഫോഴ്സ് ഓരോ ഈ രാജ്യത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേവിക്കാരും ആർമിക്കാരും എയർഫോഴ്സുകാരും അങ്ങനെയുള്ള എല്ലാവരും എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടായിരിക്കുന്ന ശത്രു സൈന്യം നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാതിരിക്കാം, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. പക്ഷേ ഇവിടെ രാജാക്കന്മാരുടെ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാം. അതുകൊണ്ട് ഇവരുടെ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, ഒരു രാജാവ് വേണം. അപ്പോൾ അക്കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു. ഈ പ്രവാചകന്മാരിൽ ഏതാണ്ട് അവസാനത്തെ കണ്ണി പോലെയാണ് വരുന്നത് സാമുവേൽ, പിന്നെ നാഥാൻ പ്രവാചകൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സാമുവേലിനോട് പിന്നെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം പ്രവാചകനാണ്, നമുക്കറിയാമല്ലോ, ഒരു ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലി കൊടുക്കുന്ന ആരാണ്? ഇവിടുത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരിക്കും. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ പിന്നെ അധികാരമുള്ളത് ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായ പ്രവാചകനായ സാമുവേലിലാണ്. അപ്പോൾ സാമുവേലിനോട് ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അയൽവക്കത്തുള്ള രാജാക്കന്മാരെ പോലെ ഞങ്ങൾക്ക് രാജാവിനെ തരണം. ഇവർ പറഞ്ഞു, സാമുവേൽ പറഞ്ഞു, അല്ല, നമ്മുടെ രാജാവ് ദൈവമാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ രാജാവ് ആരാണ്? ക്രിസ്തുവാണ് അല്ലേ, ക്രിസ്തു രാജൻ നമ്മൾ പറയും. അപ്പം ദൈവമാണ് നിങ്ങളുടെ രാജാവ്. ഈ ദൈവത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് വിനെ തരുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾ രാജാവിനെ തിരഞ്ഞെടുത്താൽ എന്ത് പറ്റും? ഈ രാജാക്കന്മാർ നിങ്ങളെ ചൂഷണം ചെയ്യും, അവർ ചിലപ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കും. അതുകൊണ്ട് അതിനുള്ള വാണിങ് സാമുവേൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഇതൊന്ന് വായിക്കാം. അവർ രാജാവിനെ ആവശ്യപ്പെടുന്നു. ഒന്ന് സാമുവേലിലെ ഒന്നാം പുസ്തകം 8-ാം അധ്യായം 1-9 വരെ അതൊക്കെ ഉറക്കം വായിക്കണം. സാമുവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബെർശേബായിൽ ന്യായാധിപന്മാരായിരുന്നു. അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമയിൽ സാമുവേലിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃത്തനായി പുത്രന്മാരാകട്ടെ, അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ നിങ്ങൾക്കും നിയമിച്ചു തരിക, ഞങ്ങൾക്ക് നിയമിച്ചു തരിക, ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. അപ്പം ദൈവത്തിന്റെ സമയത്തോട് പറയുകയാണ്, സാമുവേലെ നിന്നെയല്ല അവർ അപമാനിക്കുന്നത്, എന്നെയാണ്. കാരണം അവരുടെ രാജാവ് ആരാണ്? ഞാൻ തന്നെയാണ്. ദൈവത്തിനെ പറയാണ്, അവരുടെ രാജാവ് ഞാൻ തന്നെയാണ്. എന്നെയാണ് അവർ അവഗണിക്കുന്നത്. ഈജിപ്തിൽ അവരെ ഇറക്കിക്കൊണ്ട് വന്ന കാലം മുതൽ തുടങ്ങിയത് 40 കൊല്ലമായി പിന്നെ വാഗ്ദത്ത ഭൂമി വെച്ച് തന്നെ അവർ പാപം ചെയ്യുന്നു. ഇവിടെ അത് കഴിഞ്ഞ് പിന്നെയും അനവധി വർഷക്കാലം വാഗ്ദത്ത ഭൂമി കിടക്കുമ്പോഴും അവരിത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പക്ഷേ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കണം, ഈ രാജാക്കന്മാർ വന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ അതിനോടൊന്ന് വായിക്കുക. നിങ്ങള് രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിന്റെ വാക്ക് സാമുവേൽ അറിയിച്ചു. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. തന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടാൻ തെരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും.
ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കുകയും നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധദായക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവു തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തന്റെ സേവകർക്ക് നൽകും. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശം എടുത്ത് അവൻ തന്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തന്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ ഇവിടെ നമ്മൾ കാണുകയാണ് ക്ലിയർ ആയിട്ടുള്ള വാണിംഗ് കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയല്ല. ഒരു മാർക്കട മുഷ്ടിക്കാരാവും, ഞങ്ങൾക്ക് രാജാവിനെ വേണം, കാരണം എന്നാലേ ഉള്ളൂ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനൊക്കെ തുള്ളൂ. പക്ഷേ നിങ്ങളുടെ സമാധാനം ആര് കെടുത്തും? ബഹുമാർ കെടുത്തും. ആ അതുകൊണ്ട് പിന്നെ ബാക്കി കഥകൾ നമ്മൾ പിന്നെ സ്കിപ്പ് ചെയ്ത് പോവാണ്, കാരണം വെച്ചാൽ നമുക്ക് ദാവീദിലേക്ക് വേഗം പോകണം. അപ്പം അതുകൊണ്ട് സാമുവേല് ദൈവത്തിൻ്റെ നിയമപ്രകാരം സാവൂളിനെ, അതായത് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടതാണ്, അപ്പം ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട സാവൂളിനെ ആദ്യത്തെ രാജാവായിട്ട് നിയമിക്കുന്നു. അപ്പം ഇസ്രായേലിലെ രാജാക്കന്മാർ പ്രമുഖരായിട്ടുള്ളത് ഒന്ന് സൗള്, രണ്ടാമത് ദാവീദ്, മൂന്നാമത് സോളമൻ. പിന്നീട് രാജ്യം ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ സൗള് 40 കൊല്ലം ഭരിക്കുന്നു, ദാവീദ് 40 കൊല്ലം ഭരിക്കുന്നു, സോളമൻ 40 കൊല്ലം ഭരിക്കുന്നു. ഈ 40 കൊല്ലത്തെ ഭരണത്തിൽ ഇവർ തുടക്കത്തിൽ ഇവരെല്ലാവരും നല്ല മനുഷ്യർ, കാരണം ദൈവം തിരഞ്ഞെടുത്തു, ദൈവം അഭിഷേകം ചെയ്തു. പുത്തൻ കുർബാനയൊക്കെ ചെല്ലിക്ക് വരുമ്പോൾ അച്ഛന്മാരെല്ലാവരും നല്ല അച്ഛന്മാരാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ രാജാക്കന്മാർ അവരുടെ സ്വഭാവം മാറാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ക്യാരക്ടർ ഫ്ലോസ് ഓഫ് സൗൾ. അപ്പോൾ അദ്ദേഹം കുറേ കഴിയുമ്പോഴത്തേക്കും പ്രായം മുന്നോട്ട് വരും തോറും അദ്ദേഹത്തിന് വേണ്ടത്ര, ഉദാഹരണമായിട്ട് വേണ്ടത്ര ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നതിൽ അയാൾ ശ്രദ്ധ കൊടുക്കാതെ പോകുന്നു. അപ്പോൾ എന്താ പറ്റി ഇവിടെ അദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്നുള്ളത് മറന്നിട്ട് മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ കൂട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുകയും അവസാനം വട്ടുപിടിക്കുകയാണ് ഈ മനുഷ്യന്. വട്ടുപിടിക്കുമ്പോഴാണ് മാനസിക രോഗം ഉണ്ടാകുന്നു, അയാളിൽ അശുദ്ധാത്മാവ് ബാധിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസമാധാനം കൊടുക്കാൻ വേണ്ടിയാണ് ദാവീദ് രാജാവ് വന്ന് കിന്നരം വായിക്കുന്നത്, പാട്ട് പാടിക്കുന്നത്. അപ്പോൾ ഈ പിശാച് ഒഴിഞ്ഞു പോകുന്നു. അപ്പം അങ്ങനെ ഈ സോളമൻ രാജാവിൻ്റെ ഭരണം തൃപ്തികരമായില്ല. അവസാനമായപ്പോഴേക്കും ദൈവത്തിന് ഇഷ്ടപ്പെടാതെ വരികയും അദ്ദേഹത്തിൽ നിന്നും ആത്മാവ് ഇറങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കിട്ടും ഈ അഭിഷേകം ചെയ്യുമ്പോൾ. അതാണ് പൗരോഹിത്യത്തിൻ്റെ മാമോദിസ സ്വീകരിക്കുന്നതും പിന്നെ പട്ടം സ്വീകരിക്കുന്നതും സൈലവനം സ്വീകരിക്കുന്നത് അതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനെന്നറിയാം. പക്ഷേ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടുത്തത് രാജാവാണ് 40 കൊല്ലം ഭരിക്കുന്നത് സോളമൻ രാജാവ്. പഴയ നിയമത്തിലെ ഏറ്റവും പിന്നെ പ്രമുഖനായ നേതാവായിട്ട് വരികയാണ്, കാരണം ഓരോ ഉടമ്പടി വെക്കുന്ന ആൾക്കാരും പ്രമുഖനായ ദാവീദ് പിന്നെ ആദാം പ്രമുഖനായ ആളാണ്, എല്ലാ ജനതകളുടെ പിതാവ്. നോഹ വീണ്ടും പ്രമുഖനായ ആള്, എല്ലാ ജനതകളുടെയും പിതാവ്. പിന്നെ അബ്രാഹം ജനതകളുടെ പിതാവാണ്, പ്രമുഖനായ ആളാണ്, അബ്രാഹത്തിൻ്റെ സന്തതി ഞങ്ങൾ അവർ പറയുക. അതുപോലെ തന്നെ മോശ പ്രമുഖനായ ആളാണ്, ഈജിപ്തിലേക്ക് ഈജിപ്തിൽ നയിക്കുന്നു. പിന്നെ വരുന്ന അഞ്ചാമത്തേത് ദാവീദ്, അതും പ്രമുഖനായ ഒരു വ്യക്തിയാണ്. പക്ഷേ ആയിരണ്ണത്തിൽ അങ്ങനെയാണോ? ബലഹീനനായ മനുഷ്യരെയാണ് ദൈവം എടുക്കുക, വെറും ഒരു ഇടയച്ചെറുക്കനായിരുന്നു. ഒരു കുടുംബത്തിലെ 8 മക്കളിൽ 8-ാമത്തെ മകനാണിത്, ഏറ്റവും ഒരു ഇടയച്ചെറുക്കൻ. ആ ഇടയച്ചെറുക്കനെയാണ് പക്ഷെ ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരാളെ അച്ഛനാക്കുന്നതും മെത്രാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ദൈവമാണ്, അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ആകുകയല്ല. അപ്പം സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മാൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. ഡേവിഡ് എന്നുള്ളതിൻ്റെ ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ബിലവഡ് വൺ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടാണ് ആ പേര്. സോ മോസ്റ്റ് ബിലവഡ് കിങ്, അദ്ദേഹം രാജാവ് മാത്രമല്ല അദ്ദേഹം ഒരു നല്ല കവിയാണ്, കാരണം അദ്ദേഹത്തിൻ്റെതാണ് സങ്കീർത്തനങ്ങൾ. അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ എഴുതുകയും പാടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോഴൊക്കെ പുള്ളി ഇരുന്ന് പാട്ട് പാടും. പിന്നീട് ധാരാളം കവിതകൾ ദൈവത്തെ പ്രൈസ് ചെയ്തുകൊണ്ട് ഉണ്ടായി. ഇവിടെ പറയുകയാണ് പഴയ നിയമത്തിൽ മോശയുടെ പേര് 800-ലധികം ടൈമാണ് പറയുക. എന്നാൽ ആദ്യകാലത്തിലെ മോശയാണ്, പക്ഷേ പഴയ നിയമത്തിൽ 1000 പ്രാവശ്യം ദാവീദിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഉൽപ്പത്തി മുതൽ ജോഷുവ വരെയുള്ള കാലഘട്ടം, അതായത് മനുഷ്യൻ്റെ സൃഷ്ടി കർമ്മം മുതൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ ഉള്ള അതാണല്ലോ ജോഷുവയുടെ കാലഘട്ടം. അപ്പം ജോഷുവ ആദ്യത്തെ ജഡ്ജിയാണ്, ന്യായാധിപനാണ്. ആ കാലഘട്ടം
ഒരു മോസസിനെ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മോസസിലേക്ക് നയിക്കുന്ന ഒരു ചാനലാണെങ്കിൽ, അവിടെ മുതൽ റൂത്തിന്റെ കഥ മുതൽ പഴയ നിയമത്തിന്റെ അവസാനം വരെ ദാവീദിനെ കേന്ദ്രീകരിച്ച, കാരണം പിന്നെ എല്ലാം പറയുമ്പോഴും റെഫർ ചെയ്യുന്നതെല്ലാം ദാവീദിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ദാവീദുമായിട്ട് ബന്ധപ്പെട്ടാണ് പോവുക. ഇനി എങ്ങനെയാണ് ദാവീദ് രാജാവിനെ ദൈവം തിരഞ്ഞെടുക്കുക? സൗല്‍ രാജാവ് ആദ്യത്തെ രാജാവാണ്. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ആകെപ്പാടെ മെസ്സപ്പാക്കി, കാരണം അദ്ദേഹത്തിന്റെ വേണ്ട ദൈവവുമായിട്ടുള്ള കണക്ഷൻ കുറഞ്ഞപ്പോൾ അദ്ദേഹം ഭരണമെല്ലാം മോശമായി. അപ്പൊ അതുകൊണ്ട് സാമുവേൽ പ്രവാചകനോട്, അദ്ദേഹം പ്രായമായി, സാമുവേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ ബേത്ലഹേമിൽ പോകണം, കാരണം ദാവീദിന്റെ കുടുംബം എവിടെയാണ്? ബേത്ലഹേമിലാണ്. ആ ബേത്ലഹേമിൽ നിന്നാണ് ആര് ജനിച്ചത്? ഈശോ ജനിച്ചത്. കാരണം ദാവീദ് രാജാവിന്റെ ഒരു ടൈപ്പാണ്, ഈശോയുടെ വേറൊരു ടൈപ്പാണ്. അപ്പം ഈശോയ്ക്ക് മുന്നോടിയായിട്ട് വന്ന ദാവീദ് ജനിച്ചത് ബേത്ലഹേമിൽ തന്നെ. അപ്പം അതൊന്ന് വായിച്ചാലേ, സാമുവേൽ പുസ്തകം 16-ാം അധ്യായം 1-2 വരെ. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജ്യത്തിൽ നിന്ന് സൗലിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവനെയോർത്ത് നീ എത്രനാൾ വിലപിക്കും? കുഴലിൽ തലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജെസ്സെയുടെ അടുത്തേക്ക് അയക്കും, അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും? സൗൽ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക, കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ചെറിയ കള്ളത്തരൊക്കെ പറയാൻ ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ. ഈജിപ്തിൽ നിന്ന് പോരുമ്പോ പറഞ്ഞ അവരെല്ലാം കുറെ അടിച്ചോളാൻ പറയാം. അവരോട് എല്ലാം പറയേണ്ടത് നിങ്ങൾ ഞങ്ങൾ ആരാധിക്കാൻ പോകുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ നല്ല വസ്ത്രം ഉണ്ട്, ആരോട് അങ്ങോട്ട് പോകണം, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അദ്ദേഹം പറയാണ്, ബേത്ലഹേമിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ ജെസ്സെയുടെ പുത്രന്മാരിൽ ഒരാളെ, ആരാണെന്ന് ദൈവം പറയുന്നില്ല, ജെസ്സെയുടെ ഒരു മകനെ ഞാൻ ഇതിനെ വേണ്ടി തിരഞ്ഞെടുക്കും. അതിന് നീ എന്ത് ചെയ്യണം? അവര് ഈ ആടിന്റെ ഇങ്ങനെ ബോൺ ഇതുണ്ടല്ലോ, കൊമ്പ്, കൊമ്പ് പൊറിച്ച് കഴിയുമ്പോൾ അതിനകം പൊള്ളയാ അല്ലേ, ആ പൊള്ളയായ കൊമ്പിനകത്താണ് തൈലവുമായിട്ട് പോകുന്നത്. എന്നിട്ട് പഴയ കാലത്ത് യഹൂദന്മാർ കുഴൽ കുത്തുന്നതും ഈ കോലാടിന്റെ ആടിന്റെ ആ കുഴലിനൊരു തുളയിട്ടിട്ട് ശംഖ് കുത്തുന്ന പോലെ തന്നെ അവർ കുത്തും. അവിടെയാണ് നമ്മൾ സെന്റ് മേരീസ് പള്ളി മേടിച്ചപ്പോൾ യഹൂദന്മാരുടെ ആ ലോഗോ നമ്മൾ ഇപ്പോഴും അവിടെ വെച്ചിരിക്കുന്നത്, കാരണം അത് അവർ ആരാധന എപ്പോഴാണ് നടത്തേണ്ടതെന്ന് അറിയിക്കുന്നതാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ നമ്മൾ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കേണ്ടത്. അത് ഇവർക്കും ഉണ്ട്, മുസ്ലിങ്ങൾക്കും ഉണ്ട്, അവർ ടവറിൽ നിന്നുകൊണ്ട് അവർ സമയം അറിയിക്കും. ആ കുഴൽ കൂതും. അപ്പോൾ ജെറുസലേം ദേവാലയത്തിന് മുകളിൽ നിന്നും കുഴൽ കൂതുമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ തുളയില്ലാത്ത ഒരു കുഴലിനകത്ത് എണ്ണയുമായിട്ടാണ് പോവുക. കാരണം ഒരു പ്രവാചകനെയോ രാജാവിനെയോ പുരോഹിതനെയോ അഭിഷേകം ചെയ്താണ്, തൈലം കൊണ്ട് അഭിഷേകം ചെയ്താണ് ആക്കുന്നത്. അത് പാരമ്പര്യത്തിലാണ്. നമ്മൾ മാമോദിസ മുമ്പുമ്പോഴും പാട്ടം കൊടുക്കുമ്പോഴും ഒക്കെ തൈലം പൂശുന്നത്, കാരണം അതൊരു അഭിഷേക കർമ്മമാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ചെന്ന് കഴിഞ്ഞിട്ട് ഓരോ മൂത്തവനെയും ജെസ്സെക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴും സാമൂഹ്യം മനസ്സിലാകുന്ന ഇവനല്ല. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇനി വേറെ പിള്ളേരുണ്ടോ? ഉണ്ട്, ഒരു മകനോട് ഉണ്ട്, അദ്ദേഹം ഇളചേർക്കനാണ്. അതെന്നെ അത് ആത്മാ കൊച്ചി ചേർക്കൻ, അവനവിടെ ആടി മേയ്ക്കാൻ പോകും, അവനെയും കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ വന്നപ്പോഴാണ് ദൈവം പറയുന്നത്, ഇവനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ എത്രാമത്തെ മകനാണ്? 8-ാമത്തെ മകൻ. ഓക്കെ, ഒന്ന് വായിച്ചു. ജെസ്സെ തന്റെ 7 പുത്രന്മാരെ സാമുവേലിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ ജെസ്സെയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തിരിഞ്ഞെടുത്തിട്ടില്ല, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു, അവനെ ആളയിച്ചു വരുത്താൻ സാമുവേൽ ആവശ്യപ്പെട്ടു, അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ജെസ്സെ അവനെ ആളയിച്ച് വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവന്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആമസിച്ചു. സാമുവേൽ റാമയിലേക്ക് പോയി. അവനെ അഭിഷേകം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അവന്റെ മേൽ ആവസിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞാണ് ഓരോ പ്രവാചകനും ഓരോ രാജാവും. കാരണം രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതിയായിട്ട് അവന് രാജ്യത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇവിടെ 8-ാമത്തെ മകൻ എടുക്കാൻ കാരണമാണ് ബിബ്ലിക്കലായിട്ട് ഈ ബിബ്ലിക്കൽ ന്യൂമറോളജിക്ക് ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഇന്റർനെറ്റൊക്കെ നോക്കിയാൽ അറിയാതെ നമ്മളിപ്പോൾ 4000, 400, 40 അപ്പം ആദാം ജനിച്ചിട്ട് 4000 വർഷം കഴിഞ്ഞപ്പോഴാണ് ക്രിസ്തു ജനിക്കുന്നത്. അപ്പം 40 ബന്ധപ്പെടാണ് എൻ്റെ പെരുക്കങ്ങൾ. ഇനി അതുപോലെ തന്നെ 400 സംവത്സരം
ഈ ജീവിതത്തിൽ അവർ അടിമകളായിട്ട് കിടക്കുന്നു. 40 തവണ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. 7 പ്രാധാന്യമുണ്ട്. 7 ഒരു പൂർണ്ണതയാണ് അല്ലേ. ദൈവം 6 സൃഷ്ടികർമ്മം നടത്തുന്നു, 7 വിശുദ്ധീകരിക്കുന്നു, 8 എന്ന് പറയുന്നത് പുനഃസൃഷ്ടിയാണ്. അപ്പോൾ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതാണ് 8. അപ്പം അതുകൊണ്ടാണ് ഞായറാഴ്ച നമ്മൾ പുനഃസൃഷ്ടിയായിട്ടാണ് കാണുക. അതായത് ശനിയാഴ്ച ശാപത്ത് ദിവസം, ഞായറാഴ്ച കർത്താവിൻ്റെ ഉദ്ധാനമാണ് അനുസ്മരിക്കുക, ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ്, ഒരു പുതിയ ഘട്ടതയാണ് കാണുക. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഈശോയുടെ ആ പുനഃസൃഷ്ടിയിലുള്ള ഒരു, അതായത് ഈ ദാവീദ് വഴി ഒരു പുതിയ യുഗം പിറക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇനി ദാവീദിൻ്റെ പ്രത്യേകത, അദ്ദേഹം 3 പ്രമുഖനായിരുന്നു. ഒന്ന്, രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ വികസനം. എല്ലാ യഹൂദന്മാരെയും 12 യോജിപ്പിക്കുന്നു, അതിന് തലസ്ഥാന നഗരി കണ്ടുപിടിച്ചുണ്ടാക്കുന്നു, ന്യൂട്രലായിട്ടുള്ള സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നു. മറ്റ് മതസ്ഥരായ ആളുകളെ, മറ്റ് രാജ്യക്കാരെയെല്ലാം, അതിൽ രാജ്യക്കാരെയെല്ലാം അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരാക്കി കൊണ്ടുവരുന്നു, അവരോട് നികുതി പിടിക്കുന്നു. അങ്ങനെ പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം വലുതായി മാറുന്നു. ആരാധനാക്രമത്തിൽ അദ്ദേഹം വളരെ പ്രമുഖനായി മാറുന്നു. കാരണം അദ്ദേഹം ആരാധനാക്രമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കൊണ്ടുവരികയും അതുപോലെ തന്നെ നല്ല സങ്കീർത്തനങ്ങൾ ക്രമീകരിക്കുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ എസ്കറ്റോളജിക്കൽ എന്നുള്ള വാക്ക് നമുക്ക് ചിലപ്പം പരിചിതമല്ലാത്തത്. എസ്കറ്റോളജി എന്ന് പറയുന്നത് മനുഷ്യരുടെ, ദൈവമനുഷ്യരുടെ ഭാവി, അതാരാണ്? മിശിഹ. മിശിഹായുടെ, നമ്മുടെ ദൈവം ആദ്യം മുതലെ അദാമിനോട് മുതലേ വാഗ്ദാനം ചെയ്യുന്ന അതാണ്, രക്ഷകനെയാണ്. അപ്പൊ ആ രക്ഷകന്റെ മുന്നോടിയായിട്ടാണ് ഈ ദാവീദിനെ നമ്മൾ കാണുക. ആ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ഉടമ്പടി പ്രകാരം രക്ഷകൻ പിറക്കുകയും ചെയ്യുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോണത്, പൊളിറ്റിക്കൽ, ലിറ്റർജിക്കൽ ആൻഡ് എസ്കറ്റോളജിക്കൽ. പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാവീദ് എന്താണ് ചെയ്തത്? അദ്ദേഹം സ്കിൽഫുൾ വാരിയർ എന്നാണേ, അതായത് അദ്ദേഹം ഒരു നല്ല യുദ്ധതന്ത്രജ്ഞനാണ്. ഇവൻ എല്ലാവർക്കും കീഴടക്കാൻ പറ്റാത്ത ഫിലിസ്തീൻസിന്റെ ഗോലിയാത്ത് എന്ന് പറയുന്ന രാക്ഷസനായ മനുഷ്യൻ, അതിരാക്ഷസനായ മനുഷ്യനെ ആരും കീഴടക്കാൻ പറ്റില്ല. അവനെ കീഴടക്കിയാൽ ആ ഫിലിസ്തീൻസിനെ കീഴടക്കി. കാരണം ഫിലിസ്തീൻസിന്റെ സ്ട്രെങ്ത് കൊണ്ടിരിക്കുന്നത് ആ ആരാ മനുഷ്യനാണ്. ആര് വന്നാൽ ആനയുടെ മുമ്പില് പോയി ഒരു ആനക്കാരൻ നിൽക്കുന്ന പോലെയാണ്, അവനെ ഒറ്റ ചവിട്ടിനെ മുന്നു പോയി. അത്രയ്ക്ക് ശക്തനായ മനുഷ്യനാണ്. പക്ഷെ അവരോട് ഒരു പണി കൊടുത്തു, എന്നതാണ്, ഇവനെ എല്ലാ കാര്യത്തിലും വിദഗ്ധനാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റാലുകൊണ്ട് ചെന്നായ്ക്കളെയും അല്ലെങ്കിൽ വന്യമൃഗ ഈ ആടുകളെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ ഓടിക്കാനായിട്ട് അവരെ ഒറ്റ തന്നാലുകൊണ്ട് അവൻ്റെ നെഞ്ച് അവൻ്റെ നിർഗ്ഗയ്ക്കിട്ട് അടിച്ചു പിടിക്കുന്നതാണ്. ആ ഒരു എക്സ്പെർട്ടീസ് ഉപയോഗിച്ചാണ് അവൻ ഗോലിയാത്തിനെ കൊന്നുകളയുന്നത്. അപ്പം അതുകൊണ്ട് ആ യുദ്ധതന്ത്രങ്ങളിൽ അവൻ മിടുക്കനാണ്. പിന്നെ ഈ 12 അങ്ങനെ അവൻ യൂണിഫൈ ചെയ്തെടുത്തു. നമ്മൾ ഷോർട്ടായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സാമ്രാജ്യം വിജാതീയരായ മറ്റ് രാജ്യങ്ങളെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു. ഒരു രാജ്യം അല്ല സാമ്രാജ്യം, സാമ്രാജ്യം എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതാണ്. പിന്നെ ജെറുസലേം അന്ന് ഇസ്രായേൽക്കാരുടെ കയ്യിലില്ല, അത് വേറെ ആൾക്കാർ താമസിക്കുന്നതാണ്, അവരെ കീഴടക്കാൻ പാടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കീഴടക്കിയിട്ട് ഈ നോർത്തേൺ ഇസ്രായേൽ 10 ഗോത്രങ്ങൾ താമസിക്കുന്നതിനും ഇപ്രായം പിന്നെ വേറെ 2 ഗോത്രങ്ങൾ, ഇതിനിടയ്ക്കുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഏരിയയായിരുന്നു ജെറുസലേം. ആ ജെറുസലേം കീഴടക്കി കഴിയുമ്പോൾ പൊളിറ്റിക്കലി സ്ട്രാറ്റജിക്കാണത്, സൗത്തിൻ്റെ അല്ല നോർത്തിൻ്റെ അല്ല, 2 കൂട്ടർക്കും ഇടയ്ക്കായിട്ട് സ്വീകാര്യമാകാവുന്ന ഒരു പുതിയ സ്ഥലം. പക്ഷേ ഈ ജെറുസലേം ചില പ്രത്യേകതകളുണ്ട്. അവിടെയാണ് പൂർവിതാവായ അബ്രാഹം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം നിശ്ചയിച്ചു കൊടുത്ത മോറിയ മല. അവിടെയാണ് യേശു ക്രിസ്തു ഗാൽഗൊൽഗോത്തായിട്ട് തൻ്റെ ബലിയർപ്പണം പൂർത്തിയാക്കുന്നത്. അപ്പം പല പ്രാവശ്യം ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദൈവം സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഇന്നിപ്പോൾ അവിടെ മോസ്കാണ് ഇരിക്കുന്നത്. ഇതാണ് ജെറുസലേം, നിങ്ങളിവിടെ പോയിട്ടുള്ളതാണ്. അപ്പം ഈ ജെറുസലേം ഇൻഹാബിറ്റ് ചെയ്യുന്നത് ജെസൂബൈറ്റ്സ് എന്ന് പറയുന്ന ആളുകളാണ്. ഇതെല്ലാം നോഹയുടെ സന്താന പരമ്പരകളിൽ പെട്ടവരാണ്. പക്ഷേ ആ ജെസൂബൈറ്റ്സ് ആണ് അവിടെ അവരെ കീഴടക്കാൻ പാടായിരുന്നു. ഇത് 2 നോർത്തിനും സൗത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഒരു ട്രൈബിൻ്റെ അല്ല, പൊളിറ്റിക്കലി ഒരു ബ്രില്ലിയൻ്റ് ഡിസിഷനാണ് അദ്ദേഹം എടുത്തത്. അങ്ങനെ പറ്റി പറയുന്നത് വാഷിങ്ടൺ DC. അപ്പം ആദ്യത്തെ 13 നേഷൻസിൽ പെടാത്ത ഏരിയയാണ് അവർ തലസ്ഥാനമായിട്ട് എടുക്കുക. അപ്പം അതുപോലെ തന്നെ ഇത് ലോകമതങ്ങളുടെ എല്ലാം ആസ്ഥാനം, ക്രിസ്ത്യാനികളുടെ ആയാലും യഹൂദന്മാരുടെ ആയാലും മുസ്ലിങ്ങളുടെ ആയാലും അതിൻ്റെ എല്ലാം തലസ്ഥാനം അവിടെയാണ്. കാരണം അബ്രാഹം തന്നെ ബലിയർപ്പിച്ച സ്ഥലമായി. 2 ആരാധനാക്രമപരമായിട്ട് ലിറ്റർജിക്കലായിട്ട്, ലിറ്റർജിക്കൽ കൺട്രിബ്യൂഷൻ എന്താണ് ദാവീദിൻ്റെത്? ദാവീദ് എന്ത് ചെയ്തു?
ജെറുസലേമിൽ അല്ലായിരുന്നു ആർക്കും ഇവിടെ കൊണ്ടുവന്ന് ഇവരോടൊപ്പം വന്ന് അവർ വെച്ചിരുന്നിടത്തുനിന്ന് ആ പിന്നെ ദൈവത്തിന്റെ വാഗ്ദാന പേടകം അദ്ദേഹം ജെറുസലേത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അതിന്റെ കാരണം എന്താണ്? അത് അദ്ദേഹത്തിന് രാജാവ് എന്ന നിലയിൽ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. കാരണം അദ്ദേഹം ഒന്നുമല്ലായിരുന്നു, ഒരു ഇടയച്ചെറുക്കനായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ പ്രവാചകൻ വന്നു, അവനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചോണ്ട് വന്നു, നിന്നെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് പറഞ്ഞ് അഭിഷേകം ചെയ്തു. അപ്പൊ അവൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ എന്നും ആരാധിക്കാനുള്ള സൗകര്യം എവിടെ നിന്ന് വേണം ആരാധിക്കാൻ? കർത്താവിന്റെ വാഗ്ദാന പഠനത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയും, രണ്ടാമത് ഈ എല്ലാ ഗോത്രക്കാർക്കും വന്ന് ആരാധിക്കാനുള്ള തലസ്ഥാനം ആക്കി മാറ്റിയപ്പോൾ തന്റെ അരമനയോട് ചേർന്ന് തന്നെ ഇവിടെ ദൈവത്തിന്റെ വാസസ്ഥലവും ആക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഇതൊന്ന് വായിക്കാം. ആ ദേവാലയം കൊണ്ടിരുന്നത് അവിടെ ദാവീദ് രാജാവ് തന്റെ രാജകീയമായി മാറിയിട്ടത് രാജാവിനോട് നൃത്തം ചെയ്താണ് കൊണ്ടുവരുന്നത്. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി. അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടെ കെരൂബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ബാലയൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. അവൻ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രന്മാരായ ഉസായും അഹിയോയും ആണ് ദൈവത്തിന്റെ പേടകമായിരുന്ന വണ്ടി തെളിച്ചത്. അഹിയോ പേടകത്തിനു മുൻപേ നടന്നു. ദാവീദും ഇസ്രായേൽ പവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിന്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. അവർ നാക്കോന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു. അപ്പൊ ഇവിടെ എപ്രകാരമാണ് അവർ ആഘോഷമായിട്ട് ഈ പടകം കൊണ്ട്? അപ്പൊ നമ്മൾ കുർബാന, നമ്മുടെ പെരുന്നാളിന് വലിയ പെരുന്നാളിന് നമ്മള് പുണ്യാളന്റെ രൂപം എഴുന്നള്ളിക്കുന്നത് പോലെ തന്നെ അവർ സന്തോഷകരമായിട്ട് അവർ രാജാവിനോട് കൂടി അവർ നൃത്തം ചെയ്ത് അവര് വളരെ ആഘോഷമായിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ഇതിനു മുൻപ് ഈ പാട്ടുപാടലൊന്നും ഇല്ലായിരുന്നു അവരുടെ ആരാധനയില്. ദൈവത്തിന്റെ സന്നിധി വന്ന് പ്രാർത്ഥിക്കുന്നു, ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ ബലിയർപ്പണത്തോടനുബന്ധിച്ച് ഗീതങ്ങൾ ആലപിക്കാൻ ഒരു പ്രത്യേക ഗായക സംഘത്തെ രൂപീകരിച്ച് ആ പാട്ടൊക്കെ നന്നായിട്ട് പാടി ഒരു പ്രാർത്ഥനാന്തരീക്ഷം കൊണ്ടുവരാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദാവീദ് രാജാവാണ്. സിംഗിങ് ആൻഡ് മ്യൂസിക് ടു വർഷിപ്പ്. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആദ്യം എഴുതിയത് ദാവീദ് രാജാവാണ്. ആദ്യം എഴുതിയെന്ന് പറഞ്ഞാൽ ഈ സങ്കീർത്തനങ്ങൾ ഏതാണ്ട് പകുതിയേ ഉള്ളൂ ദാവീദിന്റെ സ്വന്തം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി ഈ പാട്ടുകാർ തന്നെ ചിലത് കമ്പോസ് ചെയ്തിട്ടുണ്ട്, ബാക്കി ചിലത് ആരാ ഉണ്ടാക്കിയതെന്ന് അറിയത്തില്ല. ആകെ എത്ര സങ്കീർത്തനം ഉണ്ടെന്ന് പറയാവോ? 150. അപ്പൊ ആ 150 സങ്കീർത്തനവും എല്ലാ ദിവസവും സന്യാസിമാര് പണ്ട് ചൊല്ലുമായിരുന്നു, വായിക്കുമായിരുന്നു. അത് പാട്ടായിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ആബർട്സിന്റെ ഒക്കെ ചില മ്യൂസിക് സ്റ്റുഡിയോ കിട്ടും. അതായത് ആ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ലത്തീനില് ആലപിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായൊരു ഒരു ഒരു അറ്റ്മോസ്ഫിയറാണ്, ഒരു ഒരു കുളിർമ തോന്നുന്നതാണ്. അത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ആ ഒരു ദിവസം 150 സങ്കീർത്തനവും അവർ ആലപിച്ചിരിക്കും. അതിന്റെ വേറെ അൽമായർക്ക് വേണ്ടി അപ്പൊ അതൊക്കെ ഒന്ന് കാണാപ്പാടാണ്. കാരണം അന്നത്തെ ഈ നമ്മുടെ ഈ പ്രിന്റിങ് പ്രസ്സും അങ്ങനെയൊന്നും കാര്യമായിട്ടില്ലല്ലോ, ഇതെല്ലാം കൂടുതലും കാണാപ്പാടാവട്ടെ. അപ്പോൾ അൽമായർക്ക് വേണ്ടി അതിന് പകരമാണ് ജപമാല വന്നത്. 150 നന്മറിഞ്ഞറിയ ചെല്ലുന്ന സംവിധാനം വന്നത്. ഓക്കെ, ഇനിയുള്ളത് എസ്കറ്റോളജിക്കൽ എസ്കറ്റോളജിക്കൽ റോള്, അല്ലെങ്കിൽ അതായത് പിന്നെ യേശുക്രിസ്തുവിൽ ദാവീദ് രാജാവ് എന്നെ നിന്ന് നമ്മൾ പിന്നെ അബ്രഹാമിൽ നിന്ന് പിന്നെ ദാവീദിലേക്ക് വന്ന് മോശയൊക്കെ കണ്ട് ദാവീദിലേക്ക് വന്നിട്ട് ദാവീദിൽ നിന്ന് പിന്നെ അടുത്തയിലെ ആരിലേക്കാണ് പോവുക? യേശു ക്രിസ്തുവിലേക്കാണ്. അപ്പം അതിനുള്ള വരുവാനിരിക്കുന്ന യുഗത്തിലേക്ക് എന്നാ ഉള്ള ഒരു മുന്നോടിയായിട്ടാണ് ഇദ്ദേഹം വരിക. എസ്കറ്റോളജി മീൻസ് റിലേറ്റഡ് ടു ദ ഫൈനൽ ഇവൻറ്റ്സ് ഓഫ് മാൻകൈൻഡ്, മനുഷ്യവർഗത്തിൻ്റെ അവസാന കാലഘട്ടം. അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തു വന്നപ്പോഴും അവസാനമാകുന്നില്ല, രക്ഷാകരപദ്ധതി ആയിട്ടുള്ളൂ. അവസാന കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനമാണ്. രണ്ടാമത്തെ ആഗമനം വരുമ്പോൾ പിന്നെ രോഗമില്ല, എല്ലാവരും സുന്ദരി സുന്ദരന്മാരാണ്, എല്ലാവരും ആരോഗ്യവാന്മാരാണ്, എല്ലാവർക്കും നല്ല യൗവനമാണ്, അതിൻ്റെ യാതൊരു പിന്നെ നമ്മുടെ മാവേലിയുടെ നാട് വാണിടം കാലം എന്ന് പറയുന്ന പോലെ ഇവിടെ കള്ളവുമില്ല, ചതിയില്ല, പിശാചില്ല, പിശാചിൻ്റെ പ്രലോഭനങ്ങളും ഇല്ല. കാരണം പുതിയ ആകാശവും പുതിയ ഭൂമിയുമാവും. എന്നിട്ട് ക്രിസ്തു അവിടെ എക്കാലവും രാജാവായി വാഴുന്നു, നമുക്ക് മരണമില്ല,
എന്നേക്കുമാണ്. പിന്നെ പുതിയ ജനനവും ഇല്ല, മരണവും ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ എസ്കറ്റോളജി വരിക. അപ്പൊ അതിന് വരുവാനിരിക്കുന്ന ഈ ദാവീദിന്റെ പിന്നാലെ വരാൻ വരുവാനിരിക്കുന്ന രാജാവായ, അതുകൊണ്ടാണ് പീലാത്തോസ് ചോദിക്കുന്ന, ഈ രാജാവാണോ യൂതന്മാരുടെ രാജാവ് എന്നുള്ള ആരോപണം വെച്ചാണ് എഴുതിയാണ് പീലാത്തോസ് കർത്താവിനെ കുറിച്ച് തറയ്ക്കുന്നത്. അപ്പം ഡേവിഡ് ഈസ് എ ഫോർഷാഡോ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് മുന്നേ വരുന്ന നിഴലാണ് ദാവീദ് രാജാവ്. അപ്പം മിശിഹ എന്ന് പറയുന്നത് ഹീബ്രു ഭാഷയിൽ, മിസിഹ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തു. ക്രിസ്തു എന്നതിൻ്റെ അർത്ഥം അനോയിന്റഡ്, അഭിഷക്തനാണ്. അപ്പൊ ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്തു, യേശുവിനെയും അഭിഷേകം ചെയ്യുന്നു. ഇതിന് അനുശോചനമാണ് സംസ്കരിക്കാൻ പോയ പാപം ചെയ്തുകൊണ്ടാണോ? അല്ല, ഈശോ പരസ്യമായിട്ട് അവിടെയുള്ള ആളുകളുടെ മുമ്പിൽ ശുദ്ധ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അവന്റെ പേരെ ആവസിച്ച് അവരവിടെ അഭിഷക്തനായി മാറുകയാണ്. അപ്പം ഡേവിഡ് വാസ് അനോയിന്റഡ് വിത്ത് ഓയിൽ ആൻഡ് ദ സ്പിരിറ്റ്. നമ്മൾ വായിച്ചു കേട്ടതാണ് അല്ലേ? വേറെ എന്നുള്ളത് ദാവീദിനുണ്ടായിരുന്ന വേറൊരു യേശു ക്രിസ്തുവിനെ പോലെയുള്ള മറ്റൊരു പ്രത്യേകത, അതായത് നമ്മൾ വായിച്ചത്, ഇത് വായിച്ചായിരുന്നു. ഇനിയുള്ളത് ദാവീദിന് യേശു ക്രിസ്തുവിനെ പറ്റി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ചെയ്യുന്നതിനാണ് പിശാചുകൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. ദാവീദിനുള്ള കഴിവുണ്ടായത് അടുക്കൽ ആളയച്ച് ദാവീദിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു. ദൈവം അയച്ച ദുരാത്മാവ് സൗളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. അപ്പം സൗളിൽ വന്ന ദുരാത്മാവ് അല്ലെ പിശാചിനെ ഇറക്കി വിടണമെങ്കിൽ ആർക്കാണ് ശക്തിയുള്ളൂ? ദാവീദാണ്. ദാവീദ് വന്ന് ഗാനം ആലപിക്കുമ്പോഴാണ്. അപ്പൊ ഈശോവിന്റെ വേറൊരു മുന്നോടിയാണ്. പിന്നെ ഈ ആളുകള് മത്തായിയുടെ സുവിശേഷം 12 അധ്യായത്തിൽ പറയുന്നുണ്ട് ഇവനാണോ ഈ ദാവീദിന്റെ പുത്രൻ. അപ്പൊ ദാവീദിന്റെ ഒരു പുത്രൻ വരുന്നുണ്ട്, അവനാണ് മിശിഹ. ദാവീദിന്റെ പുത്രൻ വന്നാൽ നമ്മളെ എല്ലാ ശത്രുക്കളിൽ നിന്നും കീഴടക്കി നമുക്ക് എന്നേക്കുമായിട്ട് ഒരു രാജാവ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. ഈ രാജാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഓണം എന്ന് പറയുമ്പോൾ മാവേലി ഒരിക്കൽ വരും, മാവേലി വന്നാൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇതൊന്ന് വായിച്ചേ, മത്തായി 12. അനന്തരം അന്ധനും ഊമനുമായ ഒരു പിശാചു ബാധിതനെ അവർ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ സുഖപ്പെടുത്തി, അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇവനായിരിക്കുമോ ദാവീദിന്റെ പുത്രൻ? യേശു ക്രിസ്തു ആണോ ദാവീദിന്റെ പുത്രൻ? കാരണം ദാവീദിന്റെ പുത്ര എന്നെ കനിയണമേ എന്ന് പല ആളുകളും ലോകസൗഖ്യത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞു. കാരണം എന്നാണെന്നോ, ഇവനാണ് മിശിഹ, അതാണ് ദാവീദിന്റെ പുത്ര എന്ന് പറഞ്ഞാൽ. എന്നാല് ഈ ഗബ്രിയേൽ മലാഖ യോസഫിന് നിദ്രയിൽ ഒരു സന്ദേശം കൊടുത്തു, അപ്പോഴും വിളിക്കുന്നുണ്ട്, ദാവീദിന്റെ പുത്രനായ യോസഫെ, നീ നിന്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവിടെയും ദാവീദിന്റെ പുത്ര എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ദാവീദിന്റെ പുത്രന്മാരായിട്ടാണ് യൂദയാഗോത്രത്തിൽപ്പെട്ടവരാണ് ദാവീദ് രാജാവ്. ഓരോ രാജാവും അറിയപ്പെടുന്നത് പിന്നെ ആ ദാവീദിന്റെ സ്പിരിറ്റിലായിരിക്കും, ദാവീദിന്റെ പുത്രനാണ്. കാരണം അത് പിന്തുടർച്ചാവകാശമാണ്. ആ പിന്തുടർച്ചാവകാശത്തിൽ വരുന്നതാണ് ജോസഫും, അതായത് അദ്ദേഹത്തിന്റെ ഈശോയുടെ ലീഗൽ ഫാദർ അല്ലെങ്കിൽ അഡോപ്റ്റഡ് ഫാദർ. അപ്പം അപ്പൊ ഈശോയും അങ്ങനെ പിന്തുടർച്ചാവകാശം കൊണ്ട് പോലും ഈശോ ദാവീദിന്റെ പുത്രനാണ് എന്നാണ് മത്തായി തന്റെ 1 സമർത്ഥിക്കുക. അപ്പൊ അതുകൊണ്ട് ദാവീദിന്റെ പുത്രനാണ് ഈശോ, കാരണം ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. സോ പിന്നെ ദാവീദ് അതേ സമയത്ത് അദ്ദേഹം ഒരു സഫറിംഗ് കിങ് ആണ്. ഒരുപാട് സഹനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. ഇത് വായിക്കേണ്ട കാരണം അത് 2 പറയുന്നത്. അതായത് ഈ സാവൂളിന് ആദ്യം ദാവീദിനെ ഇഷ്ടമായിരുന്നു. കാരണം എന്നാ, ദാവീദിന് അസുഖം വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇതിനോ ഒറ്റ പരിഹാരമേ ഉള്ളൂ, ജെസ്സെയുടെ പുത്രനായ ഒരു ചെറുക്കനുണ്ട് ദാവീദ്, അവനെ കൊണ്ടുവന്ന് കിന്നരം വായിച്ചാൽ എന്റെ അസുഖം ബാധിക്കും. അപ്പൊ ദാവീദ് വന്ന് കിന്നരം വായിക്കുമ്പോഴെല്ലാം ഇവന് സുഖം പ്രാപിക്കുന്നത് കൊണ്ട് ഇവനിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ അപ്പനോട് ജെസ്സെയോട് പറഞ്ഞു. അവനെ നിന്ന് വലിയ കാര്യമായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞ് ഗോലിയാത്തിന്റെ ശല്യം വന്നപ്പം ദാവീദ് പോയി ഗോലിയാത്തിനെ കൊന്നേച്ച് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സ്വീകരണം കൊടുത്തു. ഭയങ്കര സ്വീകരണം കൊടുത്തപ്പോൾ ജനങ്ങളെല്ലാം ഇവനെ രാജാവാക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ആർക്ക് സാവൂളിന് സഹിക്കാൻ വന്നില്ല. കൊച്ചനം എന്ന് ഒരുപാട് ഷൈൻ ചെയ്ത ആളുകളെല്ലാം കൊച്ചനെ പുറകെ പോകുമ്പോൾ വെല്ലിച്ചത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ സാവൂളിന്
അവിടെയുള്ള അസൂയ കൊണ്ട് പിന്നെ സോറി ദാവീദിനോടുള്ള അസൂയ കൊണ്ട് സൗൾ എന്ത് ചെയ്യുന്നു? സൗൾ പിന്നെ ഇവനെ കൊല്ലാൻ തന്നെ നടക്കുക. അങ്ങനെ കൊല്ലാൻ നടക്കുമ്പോൾ നമ്മൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, സൗൾ ഒളിച്ചിരിക്കുന്ന ഗുഹയിൽ തന്നെ ദാവീദ് വന്ന് ഉറങ്ങുക. അന്നേരം അവിടെ ചെന്ന് വേണമെങ്കിൽ ഒന്നു കളയാം, പക്ഷെ ഒന്നില്ലെന്നില്ല. കാരണം എന്നാ, കർത്താവിന്റെ അഭിഷക്തനെ കൊല്ലാൻ എനിക്ക് ഞാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും സൗളിനെ അറ്റാക്ക് ചെയ്യല. സൗളിന്റെ ഡ്രസ്സിന്റെ ഒരു കഷണം മുറിച്ച് വെച്ചിട്ട് തെളിവ് കാണിച്ചു, എനിക്ക് വേണം നിന്നെ കൊല്ലാമായിരുന്നു, പക്ഷെ നിന്നെ ഞാൻ കൊന്നില്ല. പിന്നെ വേറൊന്ന്, ഇസാൻ അബ്സലോം അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹം അവിടെ നിന്ന് പരാജിതനായി ജെറുസലേം ദേവാലയത്തിൽ നിന്നും ആ ഒലിവുമലയിലേക്ക് അപമാനിതനായിട്ട് കടന്നുപോയി. ദാവീദിനെ ദാവീദിനെ വരവ് കണ്ട് ജനങ്ങൾ കരഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ അബ്സലോം അദ്ദേഹത്തിനെതിരായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതാണ് സെക്കൻഡ് സാമുവേൽ 15 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത്. അത് നമ്മൾ വിടുക. ഇനി ദാവീദിന്റെ സഹനങ്ങളാണ്. ദാവീദ് ഇത്ര വലിയ പുള്ളിയാണെങ്കിലും ദാവീദ് തന്നെ എഴുതിയ 22-ാമത്തെ സങ്കീർത്തനം അതെടുത്തു. അതായത് ക്രിസ്തുവിന്റെ സഹനത്തെ പറ്റിയുള്ള ഒരു പ്രവചനമായിട്ടാണ് അത് കണക്കാക്കുന്നത്. ഉൾക്കൊള്ളിച്ചൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എന്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ച് അപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്, അങ്ങയെ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസം അർപ്പിച്ചു. അപ്പം നമ്മൾ ഇതാണ് ദുഃഖമുള്ളയാഴ്ച നമ്മൾ ചെല്ലുക. ദാവീദ് രാജാവ് തന്റെ സഹനത്തിന്റെ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹനത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ സങ്കീർത്തനം അതുപോലെ തന്നെ ക്രിസ്തുവിനും ആപ്ലിക്കബിൾ ആണ്. ആ എന്റെ കാര്യം ഇനി അതൊരു പ്രവചനമായിട്ടാണ് കാണുക. ഇനി ഇവിടെ ദാവീദ് രാജാവുമായിട്ട് ദൈവം നടത്തുന്ന ഉടമ്പടി. ദാവീദിനൊരു ആഗ്രഹമുണ്ട്, തനിക്ക് വേണ്ടി മനോഹരമായ ഒരു കൊട്ടാരം പണിതു. പക്ഷെ ദാവീദിന് വിഷമം, ഇതോ ദൈവത്തിന്റെ ആലയം ഇപ്പോഴും കൂടാരത്തിലായിരിക്കുന്നു, ഇതുപോലെ ഇവിടെ എനിക്കൊരു ദേവാലയം പണിയണം. അതിനുവേണ്ടി അദ്ദേഹം ദേവാലയത്തിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം സമാഹരിച്ചു. കാരണം ഇഷ്ടംപോലെ ഈ അയൽ രാജ്യങ്ങളിൽ നിന്ന് നികുതി കിട്ടുന്നുണ്ട്, ജനങ്ങളിൽ നിന്ന് നികുതി പിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ സമ്പത്ത് വന്നു, ഇഷ്ടംപോലെ സ്വർണം, ഇഷ്ടംപോലെ വെള്ളി, നല്ല നല്ല രത്നങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ ദാവീദ് ചോദിച്ചു, ദൈവമേ, ദൈവത്തിന് അനുഭവമുള്ള ഞാൻ ഒക്കത്തില്ല, ദൈവമേ ഞാൻ ഒരു ആലയം പണിയട്ടെ. ഞാനിങ്ങനെ വലിയ മനോഹരമായ കൊട്ടാരത്തിൽ ഇരിക്കുമ്പം അങ്ങയുടെ ആസ്ഥാനം ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ. അപ്പൊ ദൈവം അതിന് പകരം, ഞാൻ നിനക്ക് വേണ്ടി ഒരു ആലയം പണിയട്ടെ, ടെമ്പിൾ പണിയട്ടെ, ഒരു ഹൗസ് പണിയട്ടെ എന്ന് പറയുമ്പോൾ ഈ ഹൗസ് എന്നുള്ളതിന് രണ്ടർത്ഥത്തിലാണ്. അപ്പം ദാവീദ് മെയിൻ ചെയ്യുന്നത് ഷലൈ ബിൽഡ് എ ഹൗസ് ഫോർ യു, നിനക്ക് വേണ്ടി ഒരു ദേവാലയം പണിയട്ടെ എന്ന് പറയുമ്പം ദൈവം പറയുകയാണ്, അതവിടെ നിൽക്കട്ടെ, അത് നിന്റെ മകനെ കൊണ്ട്, നിന്റെ പിന്തുടർച്ചയാവകാശിയായ മകനെ കൊണ്ട് ഞാൻ പണിയിപ്പിച്ചോളാം. പക്ഷേ ദൈവം പറയുകയാണ്, നിന്നിൽ നിന്ന് ഞാൻ വേറൊരു ഹൗസ് ഉണ്ടാക്കും, അതൊരു ഡൈനാസ്റ്റി, ഒരു സാമ്രാജ്യം നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും. നിന്റെ നിന്റെ മക്കളുടെ സന്താന പരമ്പരകളായിരിക്കും ഈ ഈ രാജ്യം ഭരിക്കുക. അപ്പം ഗോഡ് ദൈവം വേറൊരു പ്രോമിസാണ് ഉപയോഗിക്കുക. അപ്പം ദൈവം അബ്രാഹത്തോട് ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും ഈ ദാവീദിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് നിനക്ക് ഒരു വലിയ പേര് ഞാൻ തരും, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രാജാവായി. അന്നത്തെ അറിയപ്പെടുന്ന രാജ്യങ്ങളെല്ലാം അദ്ദേഹം കീഴടക്കി. അങ്ങനെ അബ്രാഹത്തോട് ചെയ്തതുപോലെ, വാഗ്ദാനം ചെയ്തതുപോലെ ദാവീദ് ഒരു വലിയ പേരെടുത്തു ഇസ്രായേൽ ജനത്തിന് വേണ്ടി. അതുപോലെ തന്നെ അബ്രാഹത്തിന്റെ സന്താന പരമ്പരകളിൽ നിന്നാണ് രക്ഷ ഇവിടെ ലൈൻ വന്നത് എന്ന് വരികില് ഇവിടെ അതൊന്നുകൂടെ സ്പെസിഫൈ ചെയ്തിട്ട് പറയുകയാണ്, നിനക്ക് ദാവീദിന്റെ ശിഖരത്തിൽ നിന്നായിരിക്കും, ഒരു മുളയിൽ നിന്നായിരിക്കും ഒരു രക്ഷകൻ വരിക. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്നാ പറയുന്നത്? വംശാവലിയെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? നമ്മള് എപ്പോഴും പഴയതിലേക്ക് പോകുന്നത് ഒന്നെങ്കിൽ അപ്പുറകോട്ട് പോയി കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വംശാവലി ദാവീദിന്റെ പുത്രനായ അബ്രാഹത്തിന്റെ പുത്രൻ യേശു ക്രിസ്തു എന്നാണ്. പക്ഷെ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തപ്പോൾ അവന് ഓർഡർ ധരിച്ചു. ഒറിജിനൽ പുസ്തകത്തില് ദാവീദിന്റെ പുത്രനായ അബ്രാഹത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം അങ്ങനെ പുറകോട്ടാണ് പോകുന്നത്. കാരണം കാര്യം ആദ്യം പ്രോമിസ് ചെയ്തത് അബ്രാഹത്തോടാണെങ്കിലും ഈ ദാവീദിന്റെ ഗോത്രത്തിലാണ്, ദാവീദിന്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. അതാണ് മത്തായി ശ്ലീഹ യഹൂദന്മാർക്ക് വേണ്ടി തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ദാവീദിന്റെ പുത്രനായിരിക്കും രക്ഷകൻ. അപ്പൊ ഇവിടെ സെക്കൻഡ് സാമുവേൽ 7:14 ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച്
ഓക്കെ, ദാവീദിന്റെ പുത്രന്റെ എന്ന് പറയുന്നവൻ ആരാണ്? അവൻ ദൈവത്തിന്റെ മകനുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽക്കാര് അവഗണിച്ചു കളഞ്ഞ ദൈവികമായ പിതൃത്വം, പുത്രാവകാശം ദാവീദിനും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾക്കുമായിട്ട് ദൈവം കൊടുക്കുകയാണ്. കാരണം ദാവീദ് ആരാണ്? എന്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ ദാവീദിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതായ പിന്നെ രാജാക്കന്മാരായിട്ട് വരുന്നവരെയും ദൈവം തന്റെ സ്വന്തമാക്കി മാറ്റുകയാണ്, സ്വന്തം മകനായിട്ട്. അപ്പൊ ദാവീദുമായിട്ടുള്ള ഉടമ്പടി പറയുകയാണ്, ദാവീദ് ഒരു മകനെ വാഗ്ദാനം ചെയ്യുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് ഒരു മകനെ തരും, അവനിലൂടെ ആയിരിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിൽ മണത്തരികൾ പോലെയും തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഉണ്ടാവുക. ഇവിടെ ദാവീദിനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ഒരു മകനായിരിക്കും ദേവാലയം പണിയുക, നിന്റെ ഒരു മകൻ എന്റെ മകനായിരിക്കും, നിന്റെ മകന് ഇസ്രായേലിനെ എക്കാലവും ഭരിക്കും. അപ്പൊ ഇത് ആരാണിത്? അതാണ് അടുത്ത പ്രശ്നം. ആ ഈ സെക്കൻഡ് സാമുവേൽ 7:12-13 വരെ വായിച്ചു. ജനങ്ങൾ തിരഞ്ഞു നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസ പുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും, അവൻ എനിക്ക് ആലയം പണിയും, അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്ക് സ്ഥിരപ്പെടുത്തും, ഞാൻ അവന്റെ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ അപ്പം ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുക. നീ അല്ല ദേവാലയം പണിയുക, നീ മരിച്ച പൂർവികരോട് ചേരുമ്പോൾ നിന്റെ മകൻ ദേവാലയം പണിയും. ആരാണ് ദേവാലയം പണിത്? സോളമൻ രാജാവ്. ദാവീദിന്റെ ബത്ഷീബായിൽ നിന്നുള്ള മകനായ സോളമൻ രാജാവ് ദേവാലയം പണിതു. രണ്ട്, അവൻ എന്നെ സംബന്ധിച്ച് എന്റെ തന്നെ മകനായിരിക്കും, ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് മകനായിരിക്കും. സോളമൻ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. ലോകത്തിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ പിന്നത്തെ ബുദ്ധിമാനായ ആളാണ് ക്രിസ്തുനാഥൻ. പക്ഷെ സോളമനേക്കാളും ബുദ്ധിമാനാണ് യേശു ക്രിസ്തു, അത് തന്നെ ബുദ്ധിമുട്ടി പറയുന്നുണ്ട്. അപ്പം അവൻ എന്റെ മകനായിരിക്കും. മൂന്ന്, അവൻ ഇസ്രായേലിലെ എക്കാലവും ഭരിക്കും. ഈ എക്കാലവും ഭരിച്ചെന്ന് പറഞ്ഞാൽ സോളമൻ രാജാവ് എത്ര കൊല്ലം ഭരിച്ചു? 40 കൊല്ലം ഭരിച്ചു. എന്നാൽ ഇത് ആരാണ് ഈ മകൻ? ദാവീദിന്റെ പുത്രൻ. ഇത് ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് അപ്ലൈ ചെയ്ത്, യേശു ക്രിസ്തു ഒരു ദേവാലയം പണിയും, ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക, മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇതിനെ പുനരുദ്ധരിക്കും. യേശു സ്ഥാപിച്ച ദേവാലയമാണ് കത്തോലിക്ക സഭ. ഈ സഭ എക്കാലവും നിലനിർത്തും, ഇതിനൊന്നും ആരും നശിപ്പിക്കാൻ പറ്റിയില്ല. നശിപ്പിക്കുവാനായിട്ട് ആദിമസഭയിൽ കിടഞ്ഞു ശ്രമിച്ചതാണ് നിങ്ങളുടെ ചക്രവർത്തിയും മറ്റു ചക്രവർത്തിമാരും ഒക്കെ, പക്ഷെ അതെല്ലാം സർവം ചെയ്തു. ഇനി യുഗാന്ത്യത്തിൽ ഈ ക്രിസ്തുവിന്റെ കത്തോലിക്ക സഭ വഴിയായി രക്ഷിക്കപ്പെട്ടവരെയാണ് ക്രിസ്തുനാഥൻ തന്റെ മണവാട്ടിയായ സഭയെ, താൻ വീണ്ടെടുത്ത വിശ്വാസികളെ ഈ സഭ വഴി വീണ്ടെടുത്ത, അതായത് സഭയാകുന്ന മാതാവിന്റെ മക്കളാണ് നമ്മൾ. ആ മക്കളെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കും. അവിടെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാവുക, എക്കാലവും രാജാവായിട്ട് ഭരിക്കുക. പക്ഷെ ഇപ്പോഴ് ഈ ക്രിസ്തുനാഥനാണ് ഈ ടെമ്പിൾ ബിൽഡ് ചെയ്തത്. അത് കല്ലും കുമ്മായം കൊണ്ടുള്ള ദേവാലയമല്ല, മറിച്ച് നമ്മുടെ ഓരോ ഹൃദയങ്ങളിലും ദൈവം വന്ന് വസിക്കുകയാണ് ആലയമായിട്ട്, പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായിട്ട്. രണ്ട്, ദൈവത്തിന്റെ യഥാർത്ഥ പുത്രനാരാണ്? ക്രിസ്തുനാഥനാണ്. ക്രിസ്തുവാണ് ലോകത്തിലേക്ക് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു, ദൈവപുത്രനാണ്. മൂന്ന്, ഇസ്രായേലിലെ എക്കാലവും ഭരിക്കുന്ന രാജാവ്. അപ്പൊ അതുകൊണ്ട് ഈ ദാവീദ് രാജാവിനോട് ദൈവം ചെയ്ത ഉടമ്പടി ഈ രക്ഷകനുമായ പറ്റിയുള്ള ഉടമ്പടിയാണ്. അപ്പൊ അതുകൊണ്ട് സീനായ് മലമുകളിൽ വെച്ചാണ് ദൈവം, സോറി, സിയോൺ മല. സിയോൺ മല എന്ന് പറയുന്നത് ജെറുസലേമിലെ മലയാണ്. അതേ മല തന്നെയാണ് ഈ നമുക്കറിയാമല്ലോ, ആദ്യം ഞാൻ കാണിച്ചായിരുന്നു എല്ലാ ഉടമ്പടികളും ദൈവം ചെയ്യുന്ന, ഈ ആറ് ഉടമ്പടി ചെയ്യുന്ന എവിടെയൊക്കെയാണ്? മലമുകളിൽ, ഏതെങ്കിലും ഒരു മലയുടെ മുകളിലാണ്. അപ്പം ദാവീദുമായിട്ടുള്ള ഉടമ്പടിയും ജെറുസലേം എന്ന് പറയുന്നത് മൗണ്ട് സിയോണിലാണ്. അത് ഏദൻ തോട്ടത്തിൽ ഒരു മലയുടെ മുകളിലായിരുന്നു, കാരണം അവിടുന്നാണ് നാല് നദികൾ ഒഴുകിയത് ഏദൻ തോട്ടത്തിൽ. അപ്പൊ ഏദൻ ഒരു കുന്നുംപുറത്താണ് അല്ലേ, അത് ഒരു മലയാണ്. അത് ജെറുസലേമാണോ അറിയത്തില്ല, ആകാൻ വഴിയില്ല. രണ്ടാമത് ആരാത്ത് മല ഇറാഖ്, ഇപ്പോഴത്തെ ഇറാഖല്ല, ടർക്കിയിൽ ആരാത്ത് മലയിലാണ് ജലപ്രളയത്തിന് ശേഷം നോഹയുടെ പേടകം വന്ന് അടിഞ്ഞത്. അവിടെ വെച്ച് നോഹ ഒരു ബലിയർപ്പണം നടത്തി കഴിഞ്ഞപ്പോൾ ദൈവം ഒരു മഴവില് കാണിച്ചിട്ട് അവിടെ ഉടമ്പടി ചെയ്തു. അപ്പൊ അതും മലയുടെ മുകളിലാണ്. വീണ്ടും അബ്രഹാമിനോട് ദൈവം
ഉടമ്പടി ചെയ്തപ്പോ പറഞ്ഞു, നീ മോറിയാമലയിൽ പോയി നിന്റെ മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. അവിടെ വെച്ചാണ് ദൈവം ഉടമ്പടി ചെയ്തത്. ആ മോറിയാമല തന്നെയാണ് ഈ ജെറുസലം ദേവാലയം. ആ മോറിയാമലയും ആ ജെറുസലം ദേവാലയവും ഉണ്ടായ സ്ഥലത്ത് വെച്ചാണ് ദാവീദിനോട് വാഗ്ദാനം ചേർത്ത് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ ബലിയർപ്പണവും നടക്കുക. ഇനി സീനായിലെ ആ മലയിലാണ് മോശയായിട്ട് ഉടമ്പടി ചെയ്യുക. അപ്പം എല്ലാ ഉടമ്പടികളും നടക്കുന്നത് മലമുകളിലാണ്. അതിലെ മൂന്ന് ഉടമ്പടികൾ, അബ്രാഹവുമായിട്ടുള്ള ഉടമ്പടി, ദാവീദുമായിട്ടുള്ള ഉടമ്പടി, യേശു ക്രിസ്തുമായിട്ടുള്ള ഉടമ്പടി ഒരേ മലയിലാണ്. മൂന്നാമതിൽ പകുതിയും ആറാമത്തെ പകുതിയും ഇതേ മലയിൽ തന്നെയാണ് നടക്കുക. അതുകൊണ്ട് ഈ ദാവീദിന്റെ ഉടമ്പടിയുടെ അവകാശികൾ ആരാണ്? ആരാണ് ഉടമ്പടിയുടെ? അത് നമുക്ക് സെക്കൻഡ് സാമുവേൽ 7:12-13 വരെ. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔര പുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഓക്കെ, അപ്പൊ ഇവിടെ ദാവീദ് രാജാവിന്റെ സിംഹാസനം ഇതാണെങ്കിൽ ദാവീദിന്റെ പുത്രനായി വന്ന ക്രിസ്തുവിന്റെ സിംഹാസനം ഇപ്പോഴിതാണ്. എന്നാൽ തന്റെ ബലി പൂർത്തിയാക്കി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴാണ് ക്രിസ്തുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്, മാതാവിനും കിരീടം ലഭിക്കുക. അപ്പൊ ഇവിടെ ആദ്യം മനസ്സിലാകുന്നത് ഇമ്മീഡിയറ്റ് സൺ എന്ന് പറയുന്നത് സോളമനാണ്. പക്ഷേ യൂദയാ ഗോത്രത്തിനെ, നോർത്ത് ഇസ്രായേലിനും താഴെ യൂദയാന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലിലെ രാജാക്കന്മാര് പിന്തുടർച്ചാവകാശക്കാരല്ല, കയ്യുകൊള്ളവൻകാരിക്കാരാണ്. എന്നാൽ യൂദയായിലെ രാജാക്കന്മാരെല്ലാം ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നുള്ള പിന്തുടർച്ചാവകാശമാണ്. അതുപോലെ തന്നെ ഇവിടെ യേശു ക്രിസ്തുവാണ് ഈ എക്കാലോ സിംഹാസനത്തിലിരിക്കുന്നതും ദൈവത്തിന്റെ ആലയം പണിയുന്നതും. അപ്പൊ അതുകൊണ്ട് ദാവീദ് എന്ന് പറയുന്നത് ഒരു പുതിയ ആദാമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, അദ്ദേഹം രാജാവാണ്. അപ്പൊ അതുകൊണ്ട് ദാവീദിനുള്ള കൂടുതൽ റോൾ എന്ന് പറയുന്നത്, ഒന്ന്, ദാവീദ് ഒരു പുരോഹിതനാണ്. കാരണം എന്താണെന്നറിയോ, ഗോത്രത്തിലെ ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പുരോഹിതന്മാരാകാനാകത്തുള്ളൂ. ദാവീദ് ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ്? യൂദയ ഗോത്രത്തിൽപ്പെട്ടത്. യൂദയാണ് യാക്കോബ് തന്റെ മക്കൾക്ക് പിന്നെ അനുഗ്രഹം കൊടുത്തപ്പോൾ നിങ്ങളാണ് രാജ്യം ഭരിക്കുന്നവർ അങ്ങനെ നിലയ്ക്കുള്ള ഭരണം കൊടുത്തത്. അപ്പൊ ആ യൂദയ ഗോത്രത്തിൽ നിന്നാണ് കർത്താവും ജനിച്ചത്, അതുപോലെ തന്നെ ദാവീദും ജനിച്ചത്. പക്ഷേ മൽക്കീസെദെക്ക് എന്ന് പറയുന്ന പാർട്ടി, അത് അബ്രാഹം പോയി ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് വെച്ച് തിരിച്ചു വരുമ്പോൾ ശലോമിന്റെ രാജാവായിരുന്ന മൽക്കീസെദെക്ക്, അപ്പൊ അദ്ദേഹം രാജാവും പുരോഹിതനുമായിരുന്നു. ആ പുരോഹിതന് മുമ്പിലാണ് അബ്രാഹം തന്റെ 10% ദശാംശം കാഴ്ചവെച്ചത്. അപ്പൊ അതുകൊണ്ട് ചില സ്ഥാന പേരുകൊണ്ട്, പ്രധാനമായിട്ട് അർജന്റീനയിലെ ഒരു ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ, മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹി ബിക്കംസ് ദ ബിഷപ്പ് ഓഫ് റോം. അങ്ങനെയാ, റോമിന്റെ ബിഷപ്പ് മാർപ്പാപ്പായ. അപ്പൊ അത് ഏത് രാജ്യത്തു നിന്ന് വന്നാലും, നീ ഇപ്പോൾ ഇന്ത്യക്കാരൻ മാർപ്പാപ്പായാലും റോമിന്റെ ബിഷപ്പായിരിക്കും പുള്ളി. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞ പോലെ ജെറുസലേമിലെ രാജാവാകുന്നവൻ ആരോ അവൻ ആ കാരണത്താൽ അവൻ പുരോഹിതനുമായിരിക്കും. നമ്മൾ പറയുന്ന നാനാകമെന്റിൽ നമ്മുടെ രൂപതാധ്യക്ഷനായിരിക്കും സമുദായത്തിന്റെ ഗോത്രത്തലവനെ നമ്മൾ വിശേഷിപ്പിക്കും. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്ന. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ മൽക്കീസെദെക്ക് ഒരു പുരോഹിതനും രാജാവുമായിരുന്നു. ആ മൽക്കീസെദെക്കിന്റെ പിന്തുടർച്ചാവകാശിയായിട്ടാണ് അദ്ദേഹം വരുന്നത്, ദാവീദ്. അപ്പൊ അതുകൊണ്ട് ദാവീദ് ഓൾസോ അദ്ദേഹത്തിന്റെ ഡ്രസ്സിലും അദ്ദേഹം ജനങ്ങളെ ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദാവീദ്. അപ്പൊ ദാവീദ് ഒരു പുരോഹിതന്റെ റോളും കൂടെ ചെയ്തിരുന്നു. യേശു ക്രിസ്തു പുരോഹിതനും പ്രവാചകനും നേതാവുമായിരുന്നു. പുരോഹിതന്, രാജാവ്, അതുപോലെ തന്നെ പ്രവാചകൻ. അപ്പം ഇതെല്ലാം ഈ ദാവീദിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവിടെ ദാവീദ് ഈ പ്രതിഷ്ഠ റോൾ ചെയ്തിരുന്നു. ദാവീദ് ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവം അദ്ദേഹത്തോട് സംസാരിക്കും. 2 Samuel 23:2 കർത്താവിന്റെ ആത്മാവ് ആരിലൂടെ? പ്രവാചകനായ ദാവീദ് രാജാവിലൂടെയാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രവാചക ദൗത്യം നമ്മൾ കാണുക. പിന്നെ ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ പ്രവചനങ്ങളായിട്ടാണ് കണക്കാക്കുക. കാരണം പഴയത് പലതും സങ്കീർത്തനങ്ങളിലും, അതായത് നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ പറ്റി എഴുതിയിരിക്കുന്നത് എല്ലാം പൂർത്തിയായിരിക്കുന്നു കർത്താവ് പറയുന്നത്. അപ്പൊ സങ്കീർത്തനങ്ങളും പ്രവചന ഗ്രന്ഥങ്ങളാണ് അത് എഴുതുകാരാണ് ഇദ്ദേഹമാണ്.
പിന്നെ ഡേവിഡ് വാസ് ദ ബ്രൈഡ്ഗ്രൂം ഓഫ് ഹിസ് പീപ്പിൾ. അതായത് ഈ രാജാവ് രാജ്യത്തിന്റെ ഭർത്താവാണ്, ഒരു വിശേഷണമാണ്. അതുപോലെ തന്നെയാണ് സഭയുടെ ഭർത്താവ് ആരാണ്? ക്രിസ്തുനാഥൻ. ശിരസാണ് കുടുംബനാഥനാണ്. അപ്പം നമുക്കറിയാം ഈ ആദാമിനും അഹുവായും കൂടെ ആദാമിന്റെ മുമ്പിലേക്ക് അഹുവായെ അദ്ദേഹത്തിന്റെ വാരികളെടുത്ത് സൃഷ്ടിച്ചിട്ട് അവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം ആദാം അഹുവായെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? യു ആർ ദ നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും ആകുന്നു. നീയും ഞാനും ഒന്നാണ്. എന്റെ അസ്ഥിയും നിന്റെ അസ്ഥിയും ഒന്നാണ്. എന്നിൽ നിന്ന് എടുത്തതാണ് നീ. അപ്പൊ അതുകൊണ്ട് നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും ആകുന്നു. ഇത് ബൈബിളിൽ വേറൊരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് 2 Samuel 5:1. ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ ദാവീദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. ഇസ്രായേൽ ജനം ദാവീദിനോട് പറയുകയാണ്, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. അപ്പൊ ആദാമും ഹവ്വായും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഇസ്രായേൽ ജനവും ദാവീദും തമ്മിലുള്ള ബന്ധം. ഇത് തന്നെയാണ് ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധം. കാരണം ക്രിസ്തുവിന്റെ ശരീരമാണ്, ക്രിസ്തുവിന്റെ രക്തമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മളും ക്രിസ്തുവും ഒന്നായി തീരുകയാണ് അവിടെ. അപ്പൊ സോ അതുകൊണ്ട് ദാവീദ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വേറൊരു ഒരു ഒരു പ്രതിരൂപമായി വരുന്നു. ഓക്കെ, ഇനി ദാവീദിന്റെ സൺഷിപ്പ്. ആദാം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മകനായിരുന്നു, പക്ഷേ ആദാം പാപം ചെയ്തത് വഴിയായിട്ട് ആ പുത്രസ്ഥാനം നഷ്ടപ്പെടുത്തി. അതിനുശേഷം ഇസ്രായേലിനെ പറ്റി ദൈവം പറഞ്ഞു, നീയാണെന്റെ ആദിജാതൻ, ഇസ്രായേൽ എന്റെ ആദിജാതന്മാരും ബാക്കി ജനതകളെല്ലാം എന്റെ മക്കളുമാണ്. പക്ഷെ മൂത്തവന് പ്രത്യേക അവകാശമുണ്ട്, ഡബിൾ അവകാശമാണ് മൂത്തവന്. അപ്പൊ ഇസ്രായേലിനെ ദൈവം എന്ത് പറഞ്ഞു? നിങ്ങൾ വഴിയാണ് രക്ഷ വരിക, നിങ്ങളാണ് എന്റെ മൂത്ത മകൻ. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ കാളക്കുട്ടിയെ ആരാധിച്ച് മരുഭൂമിയിൽ വെച്ച്, സിനായിൽ വെച്ച്, സിനായ്മിലടുത്ത ആഴ്വരയിൽ വെച്ച് കാളക്കുട്ടിയെ ആരാധിച്ച് ദൈവത്തെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു. അവിടെയും ഡിവൈൻ സെൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി. നൗ രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനാണ്, അവൻ എൻ്റെ എൻ്റെ മകനും അവൻ ഞാൻ അവൻ്റെ പിതാവുമായിരിക്കും, അതാണ് പറയുക. അപ്പൊ അതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കിങ് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. സോ ബൈ ദി ഒബേയിങ് ദി കിങ് യു വിൽ ഗെറ്റ് ഇൻഡയറക്ട് ബ്ലെസ്സിംഗ് ഓഫ് സൺഷിപ്പ്. അപ്പൊ ആ പുത്രനെ അനുസരിക്കുമ്പോൾ പിതാവിന്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പൊ ആ യേശു ക്രിസ്തുവിന്റെ പ്രതിനിധികളായിട്ടാണ് മാർപ്പാപ്പായ മത്രാമാരെയോ വൈദികരെയോ ഒക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ എന്താ ധനവാന്റെ ലാസറിന്റെ കഥയില് അബ്രഹാം എന്താ പറയുക? ഈ മരിച്ചവനൊരുത്തും ജനനൊരു കാര്യമില്ല, ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടുള്ളവരെ അവിടെ ഓൾറെഡി വിട്ടിട്ടുണ്ട്, അവരെ അനുസരിക്കുന്നില്ലെങ്കിൽ നീ ഇവിടുന്ന് ഒരാൾ മരിച്ചിട്ടങ്ങ് ചെന്നാലും വിശ്വസിക്കുകയില്ല. നമുക്കിവിടെ എന്തെല്ലാം യുക്തികളാവുള്ളൂ ഇല്ലേ അനുസരിക്കാതിരിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ ഉടമ്പടി നമ്മളതാണ് കണ്ടുകൊണ്ട് വന്നത്. ഇപ്പൊ നമ്മള് ആ 5-ാമത്തെ ഉടമ്പടി കണ്ടിരിക്കുകയാണ്. അപ്പൊ ഗോഡ് കവനന്റഡ് വിത്ത് ഡേവിഡ് ടു ബിൽഡ് എ വേൾഡ് വൈഡ് കിങ്ഡം. ലോകവ്യാപകമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനായിട്ട് ദാവീദുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തു. ബൈ എസ്റ്റാബ്ലിഷിംഗ് ആൻ എവർലാസ്റ്റിംഗ് ത്രോൺ വിത്ത് ദ സൺ ഓഫ് ഡേവിഡ്. ദാവീദിന്റെ പുത്രൻ വഴിയായിട്ട് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാകും. അതാണ് കത്തോലിക്ക സഭ. Who was destined to rule over all the nations united as a royal family in their common worship of the heavenly father with his house, the Jerusalem temple. കാര്യം പിന്നെ പ്രസിഡന്റ് ട്രംപ് ഉള്ളതാണോ മാർപ്പാപ്പായ്ക്കാണോ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് മാർപ്പാപ്പായ്ക്കാണ്. എല്ലാ രാജ്യവും ഭരിക്കുന്നതാണ് അല്ലേ? അപ്പം പക്ഷേ ഇതിന്റെ പൂർണ്ണത കർത്താവിന്റെ 2-ാമത്തെ ആഗമനത്തോടു കൂടിയാണ് ഉണ്ടാവുക. അപ്പൊ ആദാം ഒരു ഹസ്ബൻഡ് അവ്വാടെ ഭർത്താവ് എന്ന നിലയില് ഒരു വിവാഹത്തിന്റെ രൂപത്തില് ശാബ്ദമായിരുന്നു അതിന്റെ അടയാള ശാബ്ദ ആചരിക്കുക. നോഹ ഒരു കുടുംബത്തിന്റെ പിതാവ് എന്ന നിലയില് ആദത്തിന്റെ കുടുംബമില്ല, ഭാര്യ മാത്രമേ ഉള്ളൂ, ഒരു കുടുംബം ഹൗസ് ഹോൾഡ്. അവിടെ ഒരു റെയിൻബോ ആയിരുന്നു, മടവിലായിരുന്നു അതിന്റെ അടയാളം. അബ്രഹാം വന്നപ്പോഴ് ഒരു ഗോത്രമായി, അതിന്റെ ഗോത്ര തലവൻ ഒരു ട്രൈബാണ്, സർക്കംസിഷനാണ് അതിന്റെ അടയാളം. മോശം വന്നപ്പോഴ് അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു, ജനങ്ങളെ നയിക്കുന്ന നേതാവാണ്, രാജാവല്ല, ഒരു നേഷൻ അദ്ദേഹം ഉണ്ടാക്കി. പെസഹായിരുന്നു അതിന്റെ അടയാളം. അവസാനം ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടു ദാവീദ് രാജാവ്. ദാവീദ് അദ്ദേഹം രാജാവാണ്, രാജ്യം ഉണ്ടാകുന്നു, അദ്ദേഹത്തിന്റെ സിംഹാസനമാണ് ഈ റെയിൻബോയ്ക്കും അല്ലെങ്കിൽ പെസഹായിക്കും ഒക്കെ പകരമുള്ള അതിന്റെ അടയാളം. അപ്പൊ അതുകൊണ്ട് അടുത്ത 6-ാമത്തെ ഉടമ്പടിയിലേക്കാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരിക. 6-ാമത്തെ ഉടമ്പടി വരുമ്പോൾ നമ്മള്
ഈ പ്രത്യാശയുള്ള ഒരു നാളെയെ കുറിച്ചാണ്. അപ്പം പ്രവാചകന്മാരുമായിട്ട് ദൈവം വെക്കുന്ന ഉടമ്പടി, ഈശോയുടെ വരവിന് മുന്നോടിയായിട്ട് പ്രവാചകന്മാർ വഴിയായിട്ട് ദൈവം വെക്കുന്ന ഉടമ്പടികളാണ്. കാരണം ഈ പ്രവാസി കാലത്താണ്, നമ്മുടെ ബാബിലോണിയൻ പ്രവാസ കാലത്തൊക്കെയാണ് ഒരുപാട്, അതിന് മുമ്പായിട്ടും ആണ് നമ്മൾ ഒരുപാട് പ്രവാചകന്മാരെ കാണുക. അപ്പം അതുകൊണ്ട് അതിൻ്റെ സജസ്റ്റഡ് റീഡിങ് അത് രാജാക്കന്മാർ 3 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലായിട്ടാണ് അത് കാണുക. അപ്പോൾ അതുകൊണ്ട് അടുത്ത സെഷൻ നമ്മൾ കാണാൻ പോകുന്നത് ഈശോയുമായിട്ടുള്ള ഉടമ്പടിയുടെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ്.